ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. വൈബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു കോർഡ്ലെസ് ഫോൺ. കോർഡ്ലെസ് ഫോൺ എന്ന് പറഞ്ഞാൽ വയർലെസ് ആയിട്ടുള്ള ഒരു ഫോണ്, സിം ഇട്ട് വർക്ക് ചെയ്യുന്ന. ഇതുമായിട്ട് ഒരാൾ എന്നെ സമീപിക്കുകയുണ്ടായി. അയാൾ വന്നപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒറിജിനൽ ബാറ്ററി അവിടെ ഇല്ല. ഇതാണ് ബാറ്ററിയുടെ സ്ഥലം. ബാറ്ററി മിസ്സിംഗ് ആണ്, പിന്നെ ഇതിൻ്റെ അഡാപ്റ്റർ മിസ്സിംഗ് ആണ്. ഇത് ശരിക്കും ഒരു ബാങ്കിലെ ഫോണായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അഡാപ്റ്റർ കൊടുക്കുന്ന അവിടെ വോൾട്ടേജ് ഒന്നും എഴുതിയിട്ടില്ല, ബാറ്ററി മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതാണ്ട് സൈഡ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജർ കുത്തുന്ന ഒരു സ്ലോട്ട് കിടപ്പുണ്ട്. ഇതിൻ്റെ പുറകിലുള്ള സ്റ്റിക്കറെല്ലാം പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിനൊരു ബാറ്ററി കണ്ടുപിടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം സാധാരണ മൊബൈൽ ഫോണിനകത്ത് വരുന്ന 3.7 volt ബാറ്ററിയാണ്. അപ്പോൾ അതിന് തക്കതായ ഒരു ചാർജറായിരിക്കും അത്. പിന്നെ 5 volt ആണ് ചാർജിങ്ങിനായിട്ട് ഇത് സാധാരണ നമ്മൾ മൊബൈൽ ഫോണിന് കൊടുക്കുന്നത്. ആ ഒരു അടിസ്ഥാനം വെച്ച് ഞാനത് ഒരു 3.7 volt ബാറ്ററി പുറത്ത് വെക്കാൻ തീരുമാനിച്ചു, ഒരു ലിത്തിയം അയൺ ബാറ്ററി. പിന്നെ ഒരു 5 volt ചാർജറും കൂടെ കൊടുക്കാൻ തീരുമാനിച്ചു. ഈ 5 volt ചാർജർ കൊടുത്തപ്പോൾ ഇതാണ്ട് ബാറ്ററി ചാർജിങ്ങിനുള്ള ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ പവർ ഓണാക്കുമ്പോൾ ഇത് ഓണാകുന്നുണ്ട്. അപ്പോൾ ഇത് ബാക്കപ്പിനൊരു ബാറ്ററിയും കൂടെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്കാവും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതനുസരിച്ച് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാറ്ററി ഈ ബോക്സിനകത്ത് കയറുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോൾ ബാറ്ററി ബോക്സിനകത്ത് കയറുന്നു. നമ്മൾ 5 volt വെച്ച് ചാർജിങ് ഇടുമ്പോൾ ഇതിൻ്റെ 3 കാലുകളുണ്ട്, ഒന്ന് കട്ട് ഓഫിൻ്റെ, ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ അവിടെ എന്ത് വോൾട്ടേജ് വരുന്നുണ്ടെന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് ഒരു 4.2 volt അവിടെ കാണിക്കുന്നുണ്ട്. ഈ 4.2 volt അവിടെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 3.7 volt ഒരു ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈസി ആയിട്ട് ചാർജ് ആകുകയും ഇത് ഫങ്ഷൻ ചെയ്യുകയും ചെയ്യും എന്നുള്ളൊരു നിഗമത്തിലെത്തുകയും 3.7 volt 2600 mAh ഒരു ബാറ്ററി എടുത്ത് ആ പോസിറ്റീവ് കണക്ഷനെ പോസിറ്റീവും നെഗറ്റീവേ നെഗറ്റീവും കൊടുത്ത് നമ്മൾ അതിലേക്ക് ഫിക്സ് ചെയ്യണം. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞപ്പോൾ അത് പിടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളൊരു പശ വെച്ച് ഈ ബാറ്ററിയെ പുറത്ത് ആ സ്റ്റാൻഡിൻ്റെ സൈഡിൽ നമ്മൾ ഒട്ടിച്ച് അവിടെ ഗ്ലൂഗം വെച്ച് കവർ ചെയ്ത് ഈ സാധനം നമ്മൾ യൂസ് ചെയ്യാവുന്ന രീതിയിലാക്കി എടുത്തിരിക്കുകയാണ്. ഈ കസ്റ്റമർ ഇതുമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ കൊണ്ടുനടന്ന് ബാറ്ററി മിസ്സായി പോയത്, അഡാപ്റ്ററും കാണാതെ പോയി. അപ്പോൾ ഇവർ ബാങ്കിൻ്റെ നമ്പറായതുകൊണ്ട് ഈ നമ്പറിലുള്ള ഈ സാധനം തന്നെ ഇവർക്ക് യൂസ് ചെയ്യണം. ഇപ്പോൾ ഇതുപോലത്തെ ഫോണൊക്കെ ഇച്ചിരി കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് റെഡിയാക്കി എടുക്കണമെന്ന് അവർ പറഞ്ഞതനുസരിച്ചാണ് നമ്മളിതിന് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിതിൻ്റെ 12 volt 5 volt 2 ampere ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്തു. പിന്നെ നമ്മൾ 3.7 volt ഒരു ബാറ്ററി ഇതാണ്ട് ഇങ്ങനെ പോസിറ്റീവ്, അവിടെ നമ്മൾ വോൾട്ടേജ് ചെക്ക് ചെയ്താൽ കിട്ടും, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഇതുണ്ട്, കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ കാണാം. അവിടെ കണക്ഷൻ കൊടുത്ത് ആ ബാറ്ററി വെച്ച് വീണ്ടും നമ്മളിത് ഓണാക്കി നോക്കുകയാണ്. അപ്പോൾ ബാറ്ററിയിൽ ഓണായി നിൽക്കുന്നുണ്ട്. അടുപ്പ് അഡാപ്റ്റർ നമ്മൾ കുത്തിയിട്ടില്ല, ബാറ്ററിയിൽ ഇത് ഓണായി, ഫോൺ വർക്കിംഗ് ആയി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഫോണുകൾ ബാറ്ററി ഈ നഷ്ടപ്പെടുകയോ അതുപോലെ തന്നെ ഇതേ ഷേപ്പിൽ തന്നെയുള്ള ബാറ്ററി കിട്ടിയില്ലെങ്കിൽ അതേ വോൾട്ടുള്ള ഒരു ബാറ്ററി നമുക്ക് സംഘടിപ്പിച്ചാൽ നമുക്കവിടെ ഇതുപോലെ ഫിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പശയിട്ട് ഒട്ടിക്കുകയോ അല്ല കണക്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. കാരണം ആംബിയർ ഒരു പ്രശ്നമല്ല. ആംബിയർ കൂടുന്നത് കൊണ്ട് ഒരിക്കലും നമുക്ക് പ്രോഡക്റ്റിന് ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വരത്തില്ല. ചിലപ്പോൾ ചാർജിങ് ആംബിയർ കുറവാണെങ്കിൽ ചിലപ്പോൾ ചാർജ് ചെയ്യാൻ കുറച്ച് ആംബിയറിൽ ചാർജ് ചെയ്യാൻ കുറച്ച് താമസം വരും എന്നുള്ളതല്ലാതെ ആംബിയർ കൂടിയതിൻ്റെ പേരിൽ ഇതിൻ്റെ ബാക്കപ്പ് കൂടും എന്നുള്ളതല്ലാതെ വേറെ ഒരു യാതൊരുവിധ പ്രോബ്ലവും ഉണ്ടാകത്തില്ല. ഇതാദ്യമായിട്ട് നമ്മളൊരു ഇച്ചിരി പശയൊക്കെ ഇട്ടത് ഒരിക്കലും പറയാത്ത രീതിയിൽ അത് നമ്മൾ ഇട്ട് വിടുന്നുണ്ട്. കാരണം ഈ ഗ്ലൂഗമ്മൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞു പോരാന്നുകൊണ്ടാണ് നമ്മൾ ബോൺഫിക്സ് എന്ന് പറഞ്ഞ പശയാണ് ഇപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ആ പശ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ബാറ്ററി വെച്ചിട്ട് നമ്മൾ ഗ്ലൂഗണ് ഇടാൻ പോകുന്നു. അതുപോലെ തന്നെ ബാറ്ററിയും നമ്മൾ അതുകൊണ്ട് ഒരു സ്റ്റാൻഡുണ്ട്, അതിൻ്റെ അടിയിലൊരു ചെറിയ വിടവ് പോലെ ഉണ്ട്, അങ്ങോട്ട് ബാറ്ററിയും നമ്മൾ ഫിക്സ് ചെയ്യാണ്. ഇപ്പോൾ ബാറ്ററി ഫിക്സ് ചെയ്യുമ്പോൾ ഈ ഗ്ലൂഗണ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റുമ്പോൾ ഇത് എടുത്ത് മാറ്റുന്ന സാധനമായതുകൊണ്ട് ചിലപ്പോൾ ഇത് പറഞ്ഞു വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ബോൺ ഫിക്സ് എന്ന് പറഞ്ഞ റബ്ബറൈസ്ഡ് പശ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തിട്ട് അതിലൊന്ന് ഒട്ടിച്ചിട്ട് വേണം ഗ്ലൂഗണ് ഇട്ടാൻ. അത് ഒട്ടിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞു പോരത്തില്ല. നമ്മൾ നല്ല ഫോഴ്സ് കൊടുത്തെങ്കിൽ മാത്രമേ അത് പറഞ്ഞു പോരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പശ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മണ്ടാലാണ് നമ്മൾ ഗ്ലൂഗണ് ഇട്ട് ഇത് ഫിക്സ് ചെയ്യുന്നത് കുറച്ചും കൂടി ഒരു ഉറപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് ക്ലിയർ ചെയ്ത് ഈ ഫോണ് നമ്മൾ വർക്കിംഗ് നോക്കുകയാണ്. എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ്, ഒരു കുഴപ്പവും ഇല്ല.
അപ്പോൾ ഇങ്ങനെയുള്ള ഫോണുകളൊക്കെ ബാറ്ററി കിട്ടാതെയൊക്കെ കിടപ്പുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് റെഡിയാക്കാം, ഇത് റെഡിയാക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ ഇതൊക്കെ ഞങ്ങൾ ബാറ്ററി, ഏത് ബാറ്ററി പോയതാണേലും ഫോൺ മാത്രമല്ല ടോർച്ചോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ബാറ്ററി കിട്ടാതെയോ അതിന് ചേർന്ന ബാറ്ററി കിട്ടാതെയോ ചാർജ് കിട്ടാതെയോ അങ്ങനെ എന്തെങ്കിലും ചാർജർ കിട്ടാതെ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ കൊണ്ടൊന്ന് ഏൽപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ നമ്പറിൽ വിളിക്കുകയോ അയച്ചു തരുമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഏത് സാധനവും ഞങ്ങൾ വർക്ക് ചെയ്ത് തരാമെന്ന് ഉറപ്പ് തരികയാണ്. അതാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഫോൺ റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് ഫോൺ ഓണായി, ബാറ്ററിയുടെ ഇൻഡിക്കേറ്റർ കാണിച്ചു. അത് നമ്മൾ ബാറ്ററി തന്നെ പോട്ടെ. ഇതാണ്ട് നമ്മൾ ഇത് കുത്താൻ പോകുന്നത്, അതിൻ്റെ അഡാപ്റ്റർ കുത്തുകയാണ്. 5 വോൾട്ട് 2 ആമ്പിയർ അഡാപ്റ്റർ കൊടുത്തു. ഇതാണ്ട് ഇപ്പോൾ ചാർജിങ്ങിൻ്റെ ഇത് വന്നു. അപ്പോൾ അത് ചാർജിങ്ങിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഫോൺ ഓണാണ്. അതുകൊണ്ട് ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ടോ? ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ മൊബൈൽ ഫോണിൻ്റെ പോലെ തന്നെ കാണിക്കുന്നു. ലൈനിൽ പ്ലഗ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഇൻഡിക്കേഷൻ അവിടെ കിടപ്പുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ഈ കോർഡ്ലെസ് ഫോൺ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത് മാർക്കറ്റിലുള്ളതെന്ന് തോന്നുന്നു. ഇവരുടെ ബാങ്കിൻ്റെ എല്ലാ ശാഖകളിലും ഇതുപോലെ ഒരു ഫോണും ഇവ ഓരോ ശാഖയ്ക്കുള്ള നമ്പരുമാണെന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.